അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചകങ്ങളും വാചകങ്ങളും ഒക്കെയാണ്. കൂടെ ഒരു സന്തോഷ കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലെ പറയേണ്ട കാര്യമായിരുന്നു, വിട്ടുപോയി. ഭയങ്കര തിരക്കായിരുന്നു. എന്താ തിരക്കെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. തിരക്ക് കൊണ്ട് അതങ്ങ് വിട്ടുപോയതാണ് സത്യത്തില്. അപ്പൊ ഇന്ന് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. ഒരു ദിവസം താമസിച്ചു പോയി കേട്ടോ. പിന്നെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ കൈയൊള്ളി. പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അപ്പമാണ്. ഇന്നലെയും അപ്പമായിരുന്നു, ഇന്നും അപ്പം തന്നെ. അപ്പൊ അപ്പത്തിന്റെ കുറച്ച് മാവും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ അങ്ങ് അപ്പം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. കടലക്കറിയും പുതിയതൊന്നും അല്ല, ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എഴുന്നേറ്റപ്പോ ഒരു ശകലം ലേറ്റ് ആയിപ്പോയി. അപ്പൊ പിന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പത്തിലേക്ക് മാറി. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, സബ്സ്ക്രൈബ് യൂട്യൂബ് ഫ്രണ്ടും ഒക്കെയാണ്, പിന്നെ നമ്മുടെ എനിക്കറിയാവുന്നതുമാണ്. അപ്പം അവർ ചോദിച്ചു എന്നാ ഈ ഇതുണ്ടാവും, ഈ ചട്ടകം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ നോൺ സ്റ്റിക്കിൽ പോറൽ വീഴത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് ശരിയാണ്. പക്ഷെ ഞാനത് എടുക്കുമ്പോഴത്തേക്കും പയ്യനെ നല്ല ദൈവത്തേലൊന്നും കൊള്ളാതെ നല്ല സൂക്ഷിച്ചെടുക്കും. അപ്പം ഉണ്ടല്ലോ കുഴപ്പമില്ല, ആ തടി കൊണ്ടുള്ള ഇത് വെച്ചെടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരു സുഖമില്ലേ, അതുകൊണ്ടാണ് ഞാനും അത് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാ ഇത് വാങ്ങിച്ചപ്പോ തൊട്ട് ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നതേ. ഒരു തുള്ളി പോറൽ പോലും വീണിട്ടില്ല കണ്ടോ. അത് നമ്മളിങ്ങനെ ഇട്ട് കുത്തി ഭയങ്കരമായിട്ട് എടുക്കരുത്, അതൊരു മയം ഉണ്ടല്ലോ. അതനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് എടുക്കാം. നമ്മുടെ ആ ഫ്രൈങ്ങിനെ തവയില്ലേ, അതിനകത്ത് ഞാൻ ഇതിട്ട് ഈ ചട്ടക്കെ ഇട്ട് ഇളക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പാത്രത്തേല് കൊള്ളാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ കൊള്ളാതിരുന്ന് കഴിഞ്ഞാൽ പോറലൊന്നും വീഴത്തില്ല കണ്ടോ. എന്റെ പാത്രത്തിൽ ഒറ്റ പോറൽ പോലും ഇല്ല കണ്ടോ. ഇനി ബാക്കി അപ്പൊക്കെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോളെ കുറച്ച് അരി ഉഴുതും കൂടെ വെള്ളത്തിൽ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അല്ലെ രാവിലെ തപ്പി നടക്കണ്ട, എന്താ എന്താന്ന് വിചാരിച്ചു. ഞാൻ എന്റെ അളവ് ഗ്ലാസ്സുകളുടെ എല്ലാവർക്കും നാഴിയാണ്. ഞാൻ ഈ ഗ്ലാസ് കൊണ്ടാണ് നമ്മളിപ്പോ ചോറ് വെക്കാനും ഒക്കെ അളന്നിടുന്നത്. കാരണം ഇതിനകത്ത് അളന്നാലേ എനിക്ക് അറിയത്തുള്ളൂ കണ്ടോ. അളന്ന് ഗ്ലാസിന്റെ പരുവം നോക്കിക്ക്. പക്ഷെ ഈ അളവ് എനിക്ക് കറക്റ്റ് ആയിരിക്കുവേ. അപ്പം ഞാൻ ഓർത്തു എന്നാ ഇഡലിക്കിടാം. ഇഡലിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോശയും ഇഡലി എല്ലാം ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നിട്ടു. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ഇത്രയും കൂടി ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒന്നേകാൽ ഗ്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് ഇങ്ങനെ എടുത്തു കണ്ടോ ഉഴുന്ന്, ഇത് കറക്റ്റ്. ഇനിയിപ്പം നമുക്ക് പച്ചരി എടുക്കാം. പച്ചരി ഞാൻ റേഷൻ കടയിലെ പച്ചരി കേട്ടോ, എന്നാ കടയിലെ അല്ല റേഷൻ കടയിലെ പച്ചരി. അതെ അത്ര ഉഴുന്നെടുത്തില്ലേ. ഇനി ഈ ഗ്ലാസ്സിന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്ലാസ് പച്ചരിയും കൂടി എടുക്കും കേട്ടാ. ഇത്രയും എടുത്തു കഴിഞ്ഞാണുണ്ടല്ലോ എനിക്കുണ്ടല്ലോ കറക്റ്റ് ആയിരിക്കും നല്ല. ഇതിപ്പോ കുറെ ദിവസം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഈ മാവ് കാണുകയും ചെയ്യും. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു, അതുകൊണ്ടായിരിക്കും കാണുകയും ചെയ്യും. ഈ ഒരളവിൽ എടുത്തു കഴിഞ്ഞാണുണ്ടല്ലോ നല്ല സോഫ്റ്റ് ഇഡലി ആയിരിക്കും കിട്ടുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയിലാണ് എടുക്കുന്നത്. ഞാൻ എന്റെ രീതിയിൽ എടുത്താണ്. ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല സോഫ്റ്റ് ഇഡലിയാണ് കിട്ടുന്നത് കേട്ടോ. നല്ല എന്താ പറയാനുള്ള പൂ പോലെ പഞ്ഞി പോലെ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ എടുത്ത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നമ്മൾ അരയ്ക്കാൻ നേരം കുറച്ച് ചോറും കൂടെ അരച്ചു കൊടുക്കും. ചോറ് അരച്ചു കൊടുക്കുന്നത് നമ്മൾ വെക്കുന്ന ചോറ് വെക്കുന്ന അരി അരച്ചു കൊടുക്കാം. മറ്റേ കുത്തരി ആകുമ്പോഴത്തേക്കും ഇഡലിക്ക് നല്ല വെള്ള കളർ കിട്ടത്തില്ല. അതേസമയം നമ്മുടെ ജയേരിയോ സുരേഖ അരിയോ വെള്ള കളറിലെ അരി അരച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇഡലിക്ക് നല്ല കളറും കിട്ടും. അപ്പൊ ഇതിലൊക്കെ ഞാനൊന്ന് കഴുകിയിടട്ടെ. അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞപ്പോ വിചാരിച്ചു തലേ മുടി ഒന്ന് സംരക്ഷിച്ചിട്ട് കുറെ നാളായി. അപ്പൊ ഞാൻ ഈ മുട്ടയും നാരങ്ങ നീരും കൊണ്ടുള്ള ടിപ്സ് എല്ലാവരെയും കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്നാലും പുതുതായി കാണുന്ന കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാറുണ്ട്. ഇപ്പൊ ഞാൻ തലയിലോട്ട് തേക്കുന്നൊന്നും കാണിക്കുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. പിന്നെ പെട്ടെന്നൊന്ന് ഞാൻ ഇങ്ങനെ തേക്കാൻ എടുത്തപ്പോ ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഈ മുട്ടയുടെ
വെള്ളയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് കോഴിമുട്ടയാണ്. അപ്പൊ ഈ നാടൻ മുട്ടയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് പക്ഷെ നാടൻ മുട്ടയൊന്നും അല്ല, എനിക്ക് കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട വെച്ചാണ് ഞാൻ തേക്കുന്നത്. പക്ഷെ അതിന് ഒരു കുഴപ്പമില്ല, എന്നാലും മുടി വളരും കേട്ടോ. നല്ല ടിപ്സാണ്, സൂപ്പർ ടിപ്സ് എന്ന് തന്നെ പറയാം കേട്ടോ, മുടി വളരാനായിട്ട്. പിന്നെ അപ്പൊ നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ഇതിന്റെ വെള്ള എടുക്കാം നമുക്ക്. അപ്പൊ അതിന്റെ വെള്ള എടുക്കാതെ വെറുതെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ടൊരു ശകലം പൊട്ടിക്കുക, കണ്ട കാണാലോ അല്ലെ. ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്കും മുഴുവൻ അങ്ങ് പോരും, കണ്ട ബാക്കി വന്ന് ഉണ്ണി. ഞാൻ ചെയ്യുന്നത് നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇതും കൂടെ അങ്ങോട്ട് ഇട്ടേക്കും. ഇതേമാതിരി നല്ലതായിട്ട് പൊട്ടിച്ചെടുക്കും, മുഴുവൻ ആ വെള്ള ഇങ്ങി പോരും. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു നാരങ്ങ, കണ്ട ഒരു നാരങ്ങ വേണ്ട. ഇതിപ്പോ ഞാനിങ്ങനെ പകുതി ഇത് മുറിച്ച് വെച്ച് ഒരു രണ്ട് തുള്ളി നാരങ്ങ നീര് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. കൂടുതൽ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാല് മുടി നരയ്ക്കും, പുളിയല്ലേ. ഇതിപ്പോ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തലയിലുള്ള താരനൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം കൊച്ചു പിള്ളേരൊക്കെ തേക്കുമ്പോഴത്തേക്കും ഒത്തിരി നാരങ്ങ നീര് ചേർക്കരുത്, മുടി നരയ്ക്കും. എന്നെ പോലുള്ളവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, കണ്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരത്തില്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തലയിൽ നമ്മൾ തേക്കുന്ന എണ്ണ, ഞാനിപ്പോ പാരച്യൂട്ടാണ് തേക്കുന്നത്. അപ്പൊ പാരച്യൂട്ട് തേക്കുക. തേച്ചതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ ഇത് രണ്ടും കൂടെ ഈ നാരങ്ങ നീരും മുട്ടയുടെ വെള്ളയും കൂടി ഇങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ട് നമ്മുടെ തലയിലെല്ലാം തേച്ച് പിടിപ്പിക്കുക. മുടിയെ തേക്കണ്ട, തലയുടെ തലയോട്ടി എന്നൊക്കെ പറയത്തില്ലേ, അത് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത്. തലയോട്ടിയും തേച്ച് നല്ലവണ്ണം പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് നിന്നാൽ മതി. ഇപ്പം എല്ലാവരും വിചാരിക്കും അയ്യോ ഭയങ്കര സ്മെല്ലായിരിക്കും, അയ്യോ മനുഷ്യൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കും. അത് വെറും എല്ലാവരുടെയും തോന്നലാണ്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഒരു നാറ്റവും ഇല്ല കേട്ടോ, ഒരു സ്മെല്ലും ഇല്ല. നമ്മുടെ തലയിൽ മുട്ട തേച്ചതാണോ എന്ന് തോന്നിപ്പോകും, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാനിതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്സാണ്. പക്ഷെ ഇപ്പം ഒരു 2-3 ആഴ്ചയായിട്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല മുടി സംരക്ഷണത്തിന്. അതുകൊണ്ട് കുറേ നാളായതുകൊണ്ട് ഞാൻ ഇപ്പോഴന്നിപ്പോൾ വിചാരിച്ചു എന്തായാലും ഇച്ചിരി സമയം കിട്ടി മുടിയൊന്ന് സംരക്ഷിച്ചിട്ടുള്ള കാര്യമുള്ളൂ. എല്ലാം പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടെന്നല്ല, മുടി പൊഴിഞ്ഞു പോയാൽ പിന്നെ നമുക്കൊന്ന് സങ്കടമല്ലേ. അതുകൊണ്ട് ഞാനെന്നാൽ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും തല കഴുകുമ്പോഴത്തേക്കും സോപ്പോ ഷാമ്പുവോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതിട്ടതിന് ശേഷം, കേട്ടോ. അപ്പൊ ഞാനിത് തലയിലൊന്ന് തേക്കട്ടെ. ഇത് 10 മിനിറ്റിന് ശേഷം കഴുകി കളയാം കേട്ടോ. 10ഓ 15ഓ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇത് തേച്ചിട്ട് എങ്ങനാണെന്നറിയാവോ, ജോലി കാണുവേ. അപ്പൊ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്നും പറഞ്ഞങ്ങ് കുറേ നേരം നിൽക്കും. ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും കുളിക്കാനായിട്ട് പോകുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ മുട്ടയുടെ ടിപ്സ് ഉണ്ടല്ലോ, എത്ര ഇപ്പം സൈനസൈറ്റിസ് ഉള്ളവർക്കും ഒക്കെ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ടിപ്സാണ്. മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പല്ലല്ലോ, നല്ല ചൂടല്ലേ മുട്ട. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് തേക്കുകയും ചെയ്യാം. നന്നായിട്ട് മുടി വളരുകയും ചെയ്യും, അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പതപ്പിച്ചിട്ട് തലയിലൊക്കെ ഒന്ന് തേച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. തലയിൽ തേക്കുന്നത് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, കാണിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ ടിപ്സൊക്കെ പറഞ്ഞാൽ മതി. നന്നായിട്ട് പതപ്പിക്കണം, ഞാൻ ഒന്നുകൂടെ പതപ്പിക്കട്ടെ കേട്ടോ. ഇതുപോലെ പതപ്പിച്ചെടുക്കണം അല്ലേ. ഇനി നമുക്ക് തലയിലോട്ട് തേച്ച് കൊടുക്കാം. അങ്ങനെ മുട്ടയും നാരങ്ങ നീരും എല്ലാം തേച്ച് കുളിച്ചിട്ട് മുടിയെല്ലാം ഉണക്കി ഉണങ്ങിയെ. ഇപ്പൊ ഉണങ്ങിയപ്പോ ഓർത്ത് നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നല്ലൊരു സൂപ്പർ ടിപ്സ് ആട്ടോ.
ഇതെല്ലാവരും ചെയ്ത് നോക്കണേ. ഇതാ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഉണ്ടോ? ഞാൻ ഈ മുട്ടയും നാരങ്ങ നീരും മാത്രമുള്ള ടിപ്സാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് എളുപ്പമുള്ള ഒരു ടിപ്സല്ലേ, ബാക്കിയെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോഴത്തേക്ക് അത്ര പാടൊന്നുമില്ല. തന്നെയുമല്ല ഇതാണ് ഏറ്റവും നല്ല ടിപ്സ് കേട്ടോ. മുടി വളരാണ്, ഇത്രയും മുടിയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ തേച്ച് തേച്ച് തേച്ചാണ് ഇതിങ്ങനെ ആയത്. പക്ഷേ ഒരു മുടി പോലും പൊഴിയത്തും ഇല്ല കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. മുടിക്കാണെങ്കിൽ ഒട്ടും സ്മെല്ലും ഇല്ല കേട്ടോ. എല്ലാരും വിചാരിക്കത്തില്ലേ ഭയങ്കര സ്മെല്ലായിരിക്കും, പക്ഷെ ഒട്ടും സ്മെല്ലും ഇല്ല. അടിപൊളിയാ കേട്ടോ. ഞാൻ ഗ്യാരണ്ടി തരാവേ, ഒട്ടും സ്മെല്ലില്ല എന്നുള്ള കാര്യം കണ്ടാ. ഒട്ടുമില്ല, നല്ല മണമാ, ഒന്നുമില്ല. അതുകൊണ്ട് മുടി വളരാനായിട്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നൊരു സാമ്പാർ വെക്കാം. മീൻ പറ്റിച്ചതിന്റെ ഇരിപ്പുണ്ട്, കുറച്ച് കിച്ചടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് സാമ്പാർ മാത്രം വെച്ചാൽ മതി. അപ്പൊ സാമ്പാറിന്റെ പരിപ്പൊക്കെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരമായി കേട്ടോ, അതാണ് ഈ കുക്കറിന്റെ വെയിറ്റ് വരച്ചെടുത്തല്ലേ. നിങ്ങൾ വിചാരിക്കും ചൂടോടെ ഇരിക്കുമ്പോൾ വലിച്ചു പറിച്ചെടുക്കുവാണോ എന്നല്ല കേട്ടോ. അപ്പൊ നമ്മള് പരിപ്പും ഉള്ളിയും കൂടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണം ഞാൻ ഈ വെയിറ്റ് ഇടാതെ വേവിക്കത്തുള്ളൂ, അല്ലെ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പൊ പരിപ്പൊക്കെ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ വെക്കാൻ എനിക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വെക്കുന്ന സാമ്പാറിന്റെ രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ പരിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇത് പറയുന്ന ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സാമ്പാറിനോട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് എന്തു പറയുന്ന വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാറില്ലേ, അതുണ്ടാക്കാന്ന് വിചാരിച്ചാണ് പരിപ്പ് ഉള്ളിയും കൂടെ മാത്രം വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പരിപ്പ് വേവിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരെല്ലാരും പറഞ്ഞു എന്നാ ഇതിനകത്ത് കുറച്ചുപേരൊക്കെ പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനത്തെ പ്ലേറ്റ് വെച്ചാൽ മതി, ഇത് വെച്ചാൽ മതി. പരിപ്പ് തിളച്ചു തോന്നുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഇത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു തുള്ളി പരിപ്പ് താഴെ ഒന്നും ഇപ്പൊ കുക്കറിലും ആയിട്ടില്ല, സ്റ്റൗവിലും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ ഒരു തക്കാളി ഉണ്ട് കേട്ടോ, പിന്നെ എന്റെ വഴുതനയില രണ്ട് വഴുതനങ്ങയുണ്ട്, പിന്നെ രണ്ട് വെണ്ടയ്ക്കയുണ്ട്, മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, പിന്നെ എന്ത് വരുന്നു ആ ഒരു ക്യാരറ്റ് കിടപ്പുണ്ടായിരുന്നു, ആ ക്യാരറ്റ്. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സാമ്പാറിന്. ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞാലും ഇതെല്ലാം കൂടെ അരിഞ്ഞു പിടിച്ച് വന്നപ്പോഴത്തേക്കും എന്താ ഇഷ്ടം മാതിരി കഷ്ണങ്ങളായി. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെയും കാപ്പുകൂടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങി കാണും കേട്ടല്ലേ. ഇനിയിപ്പോ ഞാൻ കുറച്ച് നേരത്തെ അടുക്കളയിലോട്ട് കയറിയിരിക്കുന്നത്, ജോലി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരിക്കാലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെ വെള്ളം കൊണ്ടെടുത്തോണ്ട് വരട്ടെ. ആ പോട്ടോ, കഥ അടച്ചേക്കുവോ? ചേട്ടൻ അപ്പൊ കടയിലോട്ട് പോന്നു, അപ്പൊ കഥ അടച്ച് കട്ടേന്ന് ചോദിക്കുമായിരുന്നു. എന്തുവാ കേട്ടില്ല? ആ വന്നാ. ആ ശരി ശരി, ഇപ്പൊ തക്കാളിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അപ്പൊ അതവിടെ ഇരുന്ന് വേകട്ടല്ലേ. അപ്പൊ കുക്കറിന്റെ വെയിറ്റ് അതാഴ്പോയത്, അവിടെ കിടക്കട്ടെ മീൻ എടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി കുതിരട്ടേന്ന് വെച്ചിട്ട് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, എനിക്ക് ഇവരുടെ സാമ്പാർ പൊടി ചേർത്ത് സാമ്പാറിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. എല്ലാ സാമ്പാർ പൊടിയും നല്ലതായിരിക്കും, ഞാൻ വാങ്ങിക്കുന്ന പക്ഷെ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി. ഇതിനകത്ത് പിന്നെ കൂടുതലായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം നല്ല അടിപൊളി സാമ്പാർ പൊടിയാണ്. അപ്പൊ ഇതിന് ഞാന് ഒന്നും ചേർക്കണ്ട, എങ്കിലും ഞാനൊരു ശകലം, എനിക്ക് കായത്തിന്റെ ടേസ്റ്റ് ശകലം നിൽക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ശകലം കായപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം വേകട്ടെ. ദേവിച്ചാട്ടം പോയോ എന്നൊന്ന് നോക്കിട്ട് ഇപ്പ. അങ്ങനെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ഞാൻ ആ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ചേർത്തു. ഞാൻ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ വെറുതെ കുടഞ്ഞിടത്തില്ല കേട്ടോ, അങ്ങനെ വെറുതെ കുടഞ്ഞിടരുത്. അപ്പം ഞാൻ കുറച്ച് ദൈ പാത്രത്തിലോട്ട് എടുത്തിട്ട് വെള്ളമായിട്ട് കുഴച്ചിട്ട്
അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇടുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ പൊടി പിടിക്കും. ഞാൻ പച്ചരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറുക്ക് സാമ്പാർ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പുളിയും പിഴിഞ്ഞ് കൊടുത്ത് ഒഴിച്ചു. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം, ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരിയും കൂടെ കുറവ്, ഇച്ചിരി ഇട്ട് കൊടുക്കും. ആ അപ്പം പിന്നെ ഞാൻ നമ്മുടെ ഒരു സന്തോഷ കാര്യം പറയാനായിട്ട് വിട്ടുപോയി, അത് പറയാൻ വന്നതാണ്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ രണ്ടുപേരുടെ നടുക്ക് ഒരാളും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളുടെ കിടങ്ങറയിലുള്ള അനിയത്തി. അപ്പം അവൾക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. മതി, അവൾക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. മൂത്താള് PhD, അവനിപ്പോൾ അത് കഴിയും. പിന്നെ രണ്ടാമത്തെ ആള് BTech, അവൻ്റെ ഇപ്പം കഴിയും. അപ്പം അവന് എന്നാ ക്യാമ്പസ് സെലക്ഷനിൽ അവനൊരു ജോബ് റെഡിയായി. അപ്പം ജനുവരിയിൽ ജോയിൻ ചെയ്യണം. അപ്പം ഇനി എക്സാം എഴുതാൻ നേരം പോയാൽ മതി. അപ്പം എന്നാ കോളേജിൽ നിന്ന് 5 പേരാണ് ഈ എക്സാമിൽ പങ്കെടുത്തത്. അതിനകത്തുനിന്ന് 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്, ആകെ 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊരു അമേരിക്കൻ കമ്പനിയാണ്. സ്റ്റാർട്ടിങ് സാലറി തന്നെ നല്ല അടിപൊളി സാലറിയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഇന്നലെ എല്ലാവരും. അപ്പം ഇന്നലെ എനിക്കത് വ്ലോഗിൽ പറയാനായിട്ട് വിട്ടുപോയി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിട്ടുപോയി. അപ്പം പെട്ടെന്നൊരു വ്ലോഗ് ഇന്നലെ എടുത്തതാണ്. പെട്ടെന്നൊരു വീഡിയോ എടുത്താണ്. അപ്പം അതിലൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പം ഇന്നാണ് എനിക്കതിന് സമയം കിട്ടിയത്. അപ്പം ഞങ്ങളെല്ലാവരും അതിനകത്ത് ഒത്തിരി സന്തോഷമാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾ 3 പെൺമക്കളാണ്. 3 പെൺമക്കൾക്കും 2 ആൺപിള്ളേർ വെച്ചാണ് ഉള്ളത്. ഇനി ഇതിൽ അപ്പം 6 ആൺപിള്ളേരുണ്ട്. 6 ആൺപിള്ളേരിൽ 5 പേർക്കും ജോലിയായി. ഇനി ഒരാളും കൂടിയേ ഉള്ളൂ, അതാണ് നമ്മുടെ ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലെ അവളുടെ മോന്, ഇളയ മോന്. അവനും BTech ആണ്, അവൻ 2nd ഇയർ ആയതേ ഉള്ളൂ. ഇനി അവനും അടിപൊളി ജോലി കിട്ടും, കിട്ടട്ടെ. കിട്ടാനായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ബാക്കി എല്ലാവരും, ബാക്കി 5 പേര് എൻജിനീയേഴ്സാണ്. ഗമ പറയുമല്ല കേട്ടോ, സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അത് ഒത്തിരി ഞങ്ങൾക്ക് സന്തോഷമാണ്. ആ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ അമ്മ അപ്പൊ എത്ര ഭാഗ്യവതിയാന്ന് നോക്കിക്കേ. മക്കളും മക്കളുടെ മക്കളെയും കണ്ടു. ആ മക്കളുടെ മക്കൾക്ക് എല്ലാവർക്കും ജോലിയായി. ഇനി അതിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ജോലി ആവാനായിട്ട്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അവന് നല്ല ജോലി കിട്ടും. പിന്നെ അതാണ്. അപ്പൊ ഇന്നലെ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് പറ്റിയില്ലാന്നേ എന്റെ ഒരു തിരക്ക് അല്ലെ. അപ്പൊ ഇത് കൊച്ചിന്റെ കാര്യം പറയാൻ സമയം കിട്ടിയില്ല. ഇന്നാണ് അവന്റെ കാര്യം പറയാനായിട്ട് സമയം കിട്ടിയത്. സാമ്പാർ തിളച്ച് അതിന് കടുകും കൂടെ വറക്കട്ടെ. അപ്പൊ അവനും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പഠിക്കും കേട്ടോ. അവര് എല്ലാ പിള്ളേരും നല്ലതായിട്ട് പഠിക്കും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവന് അതിലും അടിപൊളിയായിട്ട് പഠിക്കുന്നവരാണ്. അപ്പം അവന് ഇന്റർവ്യൂ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് 4 റൗണ്ട് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. 3 റൗണ്ടിലെങ്ങാണ്ട് അല്ല 4th റൗണ്ടിലെങ്ങാണ്ട് റിട്ടേൺ ടെസ്റ്റ് ആയിരുന്നു. അപ്പം അതിലൊക്കെ അവന് 3 റൗണ്ട് കഴിഞ്ഞപ്പം അവൻ 3 റൗണ്ടിൽ തന്നെയും പാസ്സായിരുന്നു. അപ്പം 4th റൗണ്ടും കൂടി ഉണ്ട്, അതിനി എങ്ങനെയാണെന്നറിയില്ല എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല നിനക്കത് കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടും. കാരണം നമുക്കറിയാം അവരുടെ ആ പഠിക്കുന്ന ഇതും അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവും. എല്ലാ മക്കളും ഇപ്പോഴത്തെ എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ഞാൻ പറയുവാണ്, ആ ജോലി കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ അവർ ചോദിച്ചായിരുന്നെന്ന് പറഞ്ഞു, എവിടെയാണ് താല്പര്യം, ഏത് സ്ഥലത്താണ് താല്പര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു ട്രിവാൻഡ്രംന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ച കൂടുതലായെന്ന് തോന്നുന്നു. അപ്പൊ 1 ആഴ്ച ആകുമ്പോൾ റിസൾട്ട് അറിയുമെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോ അവളോട് ചോദിച്ചടി എന്തായിരുന്നു. ഇപ്പൊ അവള് പറഞ്ഞടി, ആ അതൊന്നും ഇനി കിട്ടത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല കിട്ടും, ധൈര്യമായിട്ട് എനിക്ക് ഇനി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ മിനിഞ്ഞാന്ന് വൈകിട്ട് വിളിച്ച അപ്പാ കോള് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് ഇവന് കിട്ടിയെന്ന് പറയാൻ തന്നെ വിളിക്കുമായിരിക്കും എന്ന്. അങ്ങനെ അവൻ ആ ജോലി കിട്ടിയത് അടിപൊളി ജോലിയായിട്ടോ. ഒരു അമേരിക്കൻ കമ്പനിയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ജനുവരിയിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം കോളേജുകാർ തന്നെ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ ആയതുകൊണ്ട് അവിടുന്ന് അവന് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം എഴുതാനായിട്ട് കോളേജിൽ വന്നാൽ മതിയെന്നൊക്കെയാണ് ഇപ്പം അവൻ പറഞ്ഞത്.
ഇനി അവൻ ജോലിയിലല്ല, കയറട്ടെ. ബാക്കി വിശേഷങ്ങൾ എന്തെല്ലാമൊക്കെയാണെന്ന് അവിടെ ചെന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. പഠിച്ചിറങ്ങുന്നതിന് മുന്നേ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാനായിട്ട് എന്ത് പാടാല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് നിൽക്കുന്നില്ലേ, എത്രയോ കുഞ്ഞുങ്ങൾ പഠിച്ച് നിൽക്കുന്നു, അവർക്കൊക്കെ ജോലിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമല്ലേ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അല്ലേ എല്ലാ കുഞ്ഞുങ്ങളും അല്ലേ. കരിയേപ്പന ഇല്ലായിരുന്നു അന്ന്, എവിടുന്ന ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയേപ്പനയായിരുന്നു, അത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. കരിയാപ്പലേനും പറഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം അതും കഴിഞ്ഞു. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അവനോട് പറഞ്ഞു ചിലവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു ചെയ്യാമല്ലോ, അവനെന്താ കുഴപ്പം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാപം ഉണ്ടല്ലേ, അവൻ ആദ്യം ജോയിൻ ചെയ്തിട്ട് സാലറി ഒക്കെ കിട്ടട്ടോ അല്ലേ. അപ്പം പിന്നെ അവനും ഇന്നലെ അത് അറിഞ്ഞപ്പോൾ തന്നെ മിഞ്ഞാന്ന് കേട്ടോ, മിഞ്ഞാന്നായിരുന്നു സംഭവം. അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പം അവൻ പറഞ്ഞു ആദ്യം ഞാൻ വലിയച്ഛനെയാണ് വിളിച്ച് പറയുന്നതെന്ന്, കാരണം ഞാനാണല്ലോ കുടുംബത്തിൽ ഏറ്റവും മൂത്തത്, അപ്പം എൻ്റെ ചേട്ടനുമാണല്ലോ മൂത്ത, അപ്പം എൻ്റെ ചേട്ടനെ വിളിച്ചാണ് ആദ്യം പറഞ്ഞത്. അവൾ പറഞ്ഞു ഓർഡർ അനുസരിച്ച് പറയാടിയെന്ന്, സന്തോഷം പങ്കുവെക്കുന്ന അങ്ങനല്ല, അവർക്ക് തന്നെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ് നമ്മുടെ സാമ്പാർ റെഡിയായി കേട്ടോ. കൊച്ചു പാത്രമായിരുന്നു, നമ്മുടെ കൈ അങ്ങ് പെട്ടെന്ന് പൊള്ളു. അപ്പൊ എല്ലാവർക്കും ഉച്ചക്കത്തെ ആഹാരമൊക്കെ ആയോ? എനിക്ക് പിന്നെ ഇത് മാത്രം വെച്ചാൽ മതിയായിരുന്നു, കുറച്ച് ഇതൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ മത്തി പറ്റിച്ചതിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്, പിന്നെ കിച്ചടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് മതി. ഇനി കൂടുതൽ കറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇരിക്കുന്ന കറിയെല്ലാം കൂടെ വേസ്റ്റ് ആയിപ്പോ. അപ്പൊ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലേ. അപ്പം എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്നലെ നമ്മുടെ സുപ്രിയ കുട്ടിയുടെ വ്ളോഗ് കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, കുറെ ചിരിക്കുകയും ചെയ്തിരുന്നിട്ട്. ആ കുഞ്ഞിക്കിളി, സുപ്രിയെ കുഞ്ഞിക്കിളിയെ കിട്ടുവാണെങ്കിൽ എനിക്കും കൂടെ ഒരിടം വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വന്ന് എടുത്തോളാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കുഞ്ഞിക്കിളിയെ. നല്ല രസമുണ്ട്, വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് പല പല സൗണ്ട് അതിനുള്ളത് അല്ലേ. ഞാൻ കുറെ നേരം അതിങ്ങനെ നോക്കിയിരുന്നു. ഈ കുഞ്ഞിക്കിളിയെ ഇന്നാളും കാണിച്ചായിരുന്നു, അപ്പോഴും ഞാൻ ഇത് നോക്കിയിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ പറയുന്നുണ്ടല്ലോ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പഴയ കൂട്ടുകാർ കാണുന്നത് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ സുപ്രിയ കുട്ടി. എന്തായാലും കണ്ടേ, കൊള്ളാം കേട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞു. ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കും, ഇങ്ങനെ പല പല സൗണ്ട് വരത്തുള്ളായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് ആ മണ്ണിനകത്തായിരിക്കും അതിന്റെ കുട്ടൻസിരിക്കുന്നത് അല്ലേ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പൊ ഞാനേ ഇപ്പൊ എനിക്ക് സാമ്പാറായി. ഇനി ഈ അടുക്കളയുടെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇപ്പൊ എല്ലാം നിരന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഇനി എല്ലാം ഒന്ന് അടുക്കി പെറുക്കി അതാത് സ്ഥാനത്തൊക്കെ വെച്ച്, പിന്നെ ശകൽ കുറച്ച് ദൈ സാമ്പാർ വെച്ചിട്ട് കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അങ്ങനെ ചോറുണ്ണാനുള്ള സമയമൊക്കെയായി. ഞങ്ങൾ ചോറൊക്കെ വിളമ്പി, അധികം കറിയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഒരു സാമ്പാറാണ് അങ്ങോട്ട് തല്ലിക്കൂട്ടിയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ. പിന്നെ നമ്മുടെ മീൻ പറ്റിച്ചതിൻ്റെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് പുളിശ്ശേരിയുടെ ഒക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒക്കെ ആയി. അപ്പോൾ ചോറുണ്ണട്ടെ, എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു. അങ്ങനെ 4 മണിയൊക്കെ ആയി. ചായ ഇടാന്നും വെച്ചിട്ട് കയറിയതാണ് ഞാൻ. അതെ, ഒരു കപ്പ് ബ്രൂ കോഫി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ടൻ മതിയല്ലോ, നമ്മൾ കട്ടൻ്റെ ആൾക്കാരല്ലേ. അപ്പം രഘുചേട്ടൻ അപ്പം എന്താ ചായ വെച്ചു. അപ്പം ഞാൻ രാവിലെ നാളെ ഇഡലി ഉണ്ടാക്കാമെന്നും വെച്ചിട്ട് അരി ഉഴുന്നും ഒക്കെ അരയ്ക്കാനിട്ടായിരുന്നു. എന്നാൽ പിന്നെ മിക്സി പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇതാ മിക്സിയുടെ ഈ ബ്ലേഡ് അങ്ങോട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലിരിക്കുവാണ്. അത് ടൈറ്റായിട്ടിരിക്കുന്നു. ഞാനെടുത്ത് ഈ നമ്മുടെ പ്ലെയറും കൊണ്ടൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല, അവന് യാതൊരു കുരുക്കോ ഇല്ല. അതുകൊണ്ട് ഇതാ ഞാനിപ്പം ഗ്രൈൻഡറിനകത്തോട്ട് അരി ഉഴുന്നും കൂടെ രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചിട്ട് കണ്ട വരച്ചോണ്ടിരിക്കുക.
ഗ്രൈൻഡറിന് കരയ്ക്കുന്ന മെനക്കേടാണ്. കുറച്ച് നേരം വേണം. മിക്സിക്കകത്താണെങ്കിൽ കൂടി വന്ന ഒരു 5-6 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതിന് മുന്നേ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇതാകുമ്പോൾ കഴുകിയും തുടച്ചും ആദ്യം ഒരു കഴുക, പിന്നെ ഈ അരി ഉഴുന്നും എല്ലാം കൂടെ അരച്ച് വാരി കഴിയുമ്പോൾ അടുത്ത കഴുക. ഇതിനകത്തെ കല്ല് പൊക്കാൻ തന്നെ വേണം. കുഴപ്പമില്ല, എന്നാലും കറി വരുന്ന കുറച്ച് താമസം ഉണ്ടല്ലോ ഇതിന്. പക്ഷെ ഇതിനകത്ത് അരച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മാവ് ഒത്തിരി കൂടുതലായിരിക്കും. നല്ല കൂടുതലാണ്. മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് ചൂടാകുകയും ചെയ്യുമല്ലോ. ഇതിനകത്ത് ഇത് കുറേ നാളായി എടുത്തിട്ട് ഇപ്പൊ മിക്സി ഒരു ഇത് കുഴപ്പം വന്നുകൊണ്ട് മാത്രമേ എടുത്തേട്ടാ. മിക്സിയുടെ മോട്ടറിനൊന്നും കുഴപ്പമില്ല, ജാറിനകത്ത് ബ്ലേഡ് കറങ്ങുന്നില്ല. അപ്പൊ ഇനി അതിവിടെ പ്രീതിയുടെ സർവീസിംഗ് സെന്റർ ഉണ്ട്, അവിടെ ഒന്ന് ഇനി കൊണ്ടുപോകണം. അതിന് അരക്കുന്ന ജാറിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ അരി ഉഴുന്ന് അരക്കുന്ന ജാറിനാണ് കുഴപ്പം, കറിക്കൊക്കെ അരക്കുന്ന ജാറിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതിനെ ഒന്നുകൊണ്ട് കാണിക്കണം, എന്തോ പനിയാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം തീർന്നു. അപ്പൊ പുതുതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.